ബിജേട്ടാ നമസ്കാരം. മമതാ ബാനർജിയെ സുപ്രീം കോടതി ചുരുട്ടിക്കൂട്ടിയിരിക്കുകയാണ്. സുപ്രീം കോടതി ചുരുട്ടിക്കൂട്ടിയിട്ട് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്താണ് അവിടെ കാണിക്കുന്നതെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിരീക്ഷണം പുറത്തു വന്നിരിക്കുകയാണ്. മമതാ ബാനർജിക്കെതിരെ ആനന്ദ് ബോസ് രാഷ്ട്രപതിയെ കാണാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. വലിയ രീതിയിലുള്ള അനിശ്ചിതത്വത്തിലേക്ക് ബംഗാളിലെ ഭരണം പോകുന്നു എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നു. ഇതിനെല്ലാം അടിസ്ഥാന കാരണം ആർജിക്കർ ആശുപത്രിയിലെ ആ കൂട്ടബലാത്സംഗം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിലെ ചില സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കിവിടെ പ്രതിപാദിച്ചു പോകും. ഒന്ന്, സംഭവം ആത്മഹത്യയാക്കാനായിട്ട് പ്രിൻസിപ്പാൾ ശ്രമിച്ചു എന്ന് സുപ്രീം കോടതി കണ്ടെത്തിയിട്ടുണ്ട്. മാതാപിതാക്കളെ മൃതദേഹം കാണിക്കാനായിട്ട് വിസമ്മതിച്ചു. ജനക്കൂട്ടം ആശുപത്രിയിലേക്ക് ഇരച്ചു കയറി കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നശിപ്പിക്കുമ്പോൾ പോലീസ് എന്ത് ചെയ്യുകയായിരുന്നു എന്നാണ് സുപ്രീം കോടതി ചോദിച്ചത്. മൂന്നാമത്തെ കാര്യം, കൊൽക്കത്തയിലേത് ഭീകരമായ കൊലപാതകം മാത്രമായി കാണാനാകില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. അതിനുശേഷം ഡോക്ടർമാരുടെ സുരക്ഷാ പ്രശ്നം ഉയർത്തുന്ന വ്യാപ്തി അത് വളരെ വലുതാണെന്ന് പറഞ്ഞ സുപ്രീം കോടതി ഡോക്ടറുടെ പേരും ചിത്രവും മാധ്യമങ്ങൾ വെളിപ്പെടുത്തിയതിൽ ആശങ്കപ്പെടുകയും ചെയ്തു. കേന്ദ്രത്തിനോട് സുപ്രീം കോടതി ചോദിച്ചു. കേന്ദ്രം പക്ഷെ കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സംഭവം കൃത്യമായിട്ടും സംസ്ഥാന സർക്കാരിന്റെ ആ പരിധിയിൽ വരുന്ന സംഭവമാണ്. അവിടെ കൃത്യമായിട്ടുള്ള അലംഭാവം നടന്നിട്ടുണ്ട്. ഒരു മെഡിക്കൽ മാഫിയ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത്. കേന്ദ്രത്തിൽ ഇതിൽ മമതാ ബാനർജി കൃത്യമായിട്ട് പ്രതിരോധത്തിൽ പോകുന്നു എന്ന് ഞാൻ പറയാനായിട്ടുള്ള കാരണം, CBIയെ പുറത്തിറക്കി വിട്ടിട്ടുണ്ട്. CBI വിട്ടിട്ടുണ്ട് കേന്ദ്രം. CBI സുപ്രീം കോടതി പ്രകാരം പറഞ്ഞത് പ്രകാരം CBIയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അടുത്ത 7 ദിവസത്തിനകം ഇതിന്റെ റിപ്പോർട്ട് എന്താണ് നിങ്ങൾ തരാൻ പോകുന്നത് എന്ന് പറയണം എന്ന് CBIയോട് ചോദിച്ചിട്ടുണ്ട്. പല തൃണമൂൽ കോൺഗ്രസിലെ മമതാ ബാനർജി ഇത് കൃത്യമായിട്ട് രാഷ്ട്രീയമായിട്ട് തിരിച്ചുവിടാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും, മമതാ ബാനർജി അങ്ങനെ രാഷ്ട്രീയമായിട്ട് പല കാര്യങ്ങളും തിരിച്ചുവിടാൻ ശ്രമിക്കുമ്പോഴും തൃണമൂൽ കോൺഗ്രസിനകത്തുള്ള MLA മാർ തന്നെ മമതാ ബാനർജിക്കെതിരെ രംഗത്ത് വരുന്ന ഒരു കാഴ്ചയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ മമതാ ബാനർജിയുടെ കാര്യം കഷ്ടത്തിലാണ്, മമത കുടുങ്ങും എന്നാണ് പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് പ്രതികരണം? ഈ ഇപ്പോഴത്തെ കൊൽക്കത്തയിലെ ഈ സംഭവ വികാസങ്ങൾ, ഇതിന് മുമ്പ് കുറച്ചു നാൾക്ക് മുമ്പ് നമ്മുടെ ദില്ലിയിൽ നിർഭയയുടെ ഒരു വലിയ കേസുണ്ടായിരുന്നു. വലിയ പ്രതിഷേധമാണ്, നമ്മുടെ രാജ്യത്ത് എമ്പാടും മുക്കിനും മൂലയ്ക്കും ഒക്കെ വലിയ പ്രതിഷേധം. എഴുതിയ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു, വലിയ പ്രതിഷേധങ്ങളാണ്. കത്വയിൽ ഇതുപോലെ പ്രതിഷേധമുണ്ട്. എന്തുകൊണ്ട് ഈ പശ്ചിമ ബംഗാളിൽ നടന്ന ഈ സംഭവത്തിൽ വലിയ പ്രതിഷേധം മറ്റിടങ്ങളിൽ ഉയരുന്നില്ല? ഇപ്പോൾ കേരളത്തിലടക്കം സമരം ചെയ്യുന്ന ഡോക്ടർമാർ മാത്രമാണ്, സാംസ്കാരിക സംഘടനകൾ ഒരുപാടുണ്ട്, എന്തിനും ഏതിനും വാദമെടുക്കുന്ന സാംസ്കാരിക നായകരും ഉണ്ട്, മാധ്യമങ്ങൾ ചിറ്റപ്പുലിയെ പോലെ നിൽക്കുന്ന മാധ്യമങ്ങളുണ്ട്. ഒരാൾ ഇത് സെലക്റ്റീവ് ആണ്, അതായത് മരണത്തെ പോലും ഇല്ലെങ്കിൽ പീഡനങ്ങളെ പോലും സെലക്റ്റീവായിട്ട് കാണുന്ന ഒരു സമൂഹമാണ് ഇവിടെ ഉള്ളത്. കാരണം അത് അവർ പ്രതിപക്ഷത്തിന് അതിനെ കുറിച്ച് ഒന്നും പറയണ്ട, ഇല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പറയേണ്ട ആ ഒരു കാര്യം, ഇത് പറയാതെ നമ്മൾ മമതയിലേക്ക് പോയിട്ട് കാര്യമില്ല. കാരണം ഈ എന്തിനും ഏതിനും ഇപ്പം നമ്മൾ കത്വയിൽ നമ്മൾ കണ്ടതാണ്, വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. നിർഭയയുടെ കേസിൽ ദില്ലിയിൽ എന്ത് വലിയ എത്ര പ്രതിഷേധമായിരുന്നു ഉണ്ടായത്, എത്രയോ സ്ത്രീ സംഘടനകൾ അതിനുവേണ്ടി പ്രതിഷേധമായിട്ട് ഇറങ്ങി, നിർത്തി. ഇത് ഇതൊന്നും നമ്മൾ കാണുന്നില്ല. അതായത് നമ്മൾ പറയത്തില്ല, മതേതരത്വം എന്ന് പറയുന്നത് ഒരു വൺ വേ ട്രാഫിക് ആണെങ്കിൽ ഇത് അതിനേക്കാൾ നികൃഷ്ടമായ ഒന്നാണ് ഈ പറയുന്ന ഈ എന്താണ് ബുദ്ധിജീവികളായാലും സാംസ്കാരിക നായകന്മാരായാലും ഒക്കെ ഒരു വൺ വേ വൺ സൈഡ് സാംസ്കാരിക നായകരാണ് ഉള്ളത്. അതിന് സാംസ്കാരിക നായകർ എന്നല്ല, നക്കികൾ എന്ന് വേണം പറയാനായിട്ട്. കാരണം ഒരാൾ പോലും ഇത്ര ഒരു ക്രൂരമായ ഒരു ബ്രൂട്ടൽ റേപ്പിംഗ് നടന്നിട്ട് പ്രതികരിച്ചില്ല എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ രസം. മമതയുടെ ആ ഒരു കാര്യം നമുക്ക് കോട്ടയം വെക്കാം, കാരണം അവരുടെ പാർട്ടിക്കാർ ആണ് അതിൽ പങ്കെടുത്തിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം. അപ്പൊ അവരെ രക്ഷിക്കാനായിട്ട് ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്ന നിലയിൽ മമത സംസാരിക്കും. പക്ഷെ ഇവിടെ എന്തിനും ഏതിനും വാതുറക്കുന്നവർ എവിടെ പോയി എന്നൊരു ചോദ്യമാണ് വരുന്നത്. ഇനി നമുക്ക് ബംഗാളിലേക്ക് വരാം. ബംഗാളിൽ ക്രമസമാധാന നില തകർന്നിട്ട് ഏതാണ്ട് ഒരു 5-6 വർഷത്തോളമാണ്. കാരണം ആ ബംഗാളിന്റെ ഒരു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ പൊളിറ്റിക്സ് പ്ലസ് പവർ ആണ് അവർ, ഈ മസിൽ പവർ പ്ലസ് പവർ എന്നുള്ള രീതിയിലാണ് അവിടുത്തെ ഒരു പൊളിറ്റിക്ക് ഇതിന്റെ ഒരു ഫോർമുല എന്ന് തന്നെ പറയാം. മറ്റിടത്തൊക്കെ കാസ്റ്റ് ഇല്ലെങ്കിൽ റിലീജിയൻ വെച്ചിട്ടുള്ള കളിയാണെങ്കിൽ പശ്ചിമബംഗാളിലേക്ക് എത്തുമ്പോഴത്തേക്കും പവർ അധികാരവും ഉണ്ട്, ഒപ്പം മസിൽ പവറും, ഇത് രണ്ടും കൂടെ വെച്ചിട്ടുള്ള കളി. ഇത് തുടക്കം കുറിച്ചത് CPM ആയിരുന്നു. CPMന്റെ കാലത്ത് അനവധി രാഷ്ട്രീയ എതിരാളികളെ തങ്ങൾക്കെതിരെ നിൽക്കുന്നവരെ ഒക്കെ കൊന്നുകൊഴിച്ചു മൂടി. പിന്നീട് അവർ തന്നെ അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്, ഉപ്പ് ചാക്കിൽ കെട്ടി ഇടുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വെളിപ്പെടുത്തി. അതിനുശേഷം ആ തട്ടകം പിടിച്ച മമതാ ബാനർജി ചെയ്തതും ഈ CPMന്റെ അതടക്കം, CPMന്റെ വലിയ രീതിയിലൊന്നും അവർക്ക് ചോർത്തിയെടുക്കാൻ കഴിഞ്ഞില്ല. പകരം കോൺഗ്രസിന്റേതും, ഒപ്പം തന്നെ അവിടെ ഈ കുടിയേറ്റക്കാരായാലും റോഹിംഗ്യ മുസ്ലിം അടക്കമുള്ള ബംഗ്ലാദേശിൽ നിന്ന് വന്നവരുടെ വലിയ വിഭാഗത്തിനെ അടർത്തിയെടുത്തുകൊണ്ട് സർവ്വ പിന്തുണ നൽകി ഗുണ്ടായിസം പ്രോത്സാഹിപ്പിക്കുക അവർ ചെയ്തിരുന്നു. മത കോടതികൾ പോലും ഈ അടുത്ത കാലത്ത് കണ്ടില്ലേ പരസ്യമായിട്ട് അവിടെ ഒരു സ്ത്രീയെ മത കോടതി ശിക്ഷിക്കുന്നത്? പരസ്യമായിട്ട് തന്നെ മതം മാറാൻ അവിടുത്തെ കോർപ്പറേഷൻ ചെയർമാൻ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടു. അവിടെ രാഷ്ട്രത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നാണ് അവിടെയുള്ള ഒരു MP MLA പറഞ്ഞിരിക്കുന്നത്.
എം എൽ എ പറഞ്ഞിരിക്കുന്നത്. അത് കൂടാതെ തന്നെ 1.5 ലക്ഷത്തോളം ഹിന്ദുക്കൾക്ക് പലായനം ചെയ്യേണ്ടി വന്നു. എന്തുകൊണ്ട് പലായനം ചെയ്യേണ്ടി വന്നു? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു എന്ന് സംശയിക്കുന്നതിന്റെ പേരിൽ അവരുടെ വീടുകൾ അഗ്നിക്കിരയാക്കി. അങ്ങനെ അവർ ജീവനും കൊണ്ട് അസാമിലേക്ക് പോയി. ഇന്നും അവർ മടങ്ങി വന്നിട്ടില്ല. അങ്ങനെ എല്ലാ കൊണ്ടും ക്രമസമാധാന നില തകർന്നു നിൽക്കുന്ന ഒരു സംസ്ഥാനമായി പശ്ചിമബംഗാൾ മാറിയിരിക്കുന്നു. വലിയ രസം എന്ന് വെച്ചാൽ, നമ്മുടെ ഈ രാജ്യത്ത് ഈ കേന്ദ്ര സർക്കാരിനെ ശക്തമായി എതിർക്കുന്ന ഭരണമുള്ള സംസ്ഥാനങ്ങളും തമിഴ്നാടാണ്. അപ്പം അങ്ങനെയുള്ള സമയത്ത് ബീഹാറില് ഈ നിതീഷ് ബിജെപിയുടെ ഭാഗമല്ലാത്തപ്പോ പോലും ശക്തമായ ഒരു എതിർപ്പ് കേന്ദ്ര സർക്കാരിന്, പക്ഷെ ആ എതിർപ്പ് എതിർപ്പായിട്ട് തന്നെ നിൽക്കുകയും ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ എതിർപ്പ് കാണിക്കാതിരിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ പശ്ചിമബംഗാളിൽ നോക്കൂ, ഇ ഡി ഉദ്യോഗസ്ഥര് ഷാജഹാൻ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്യാനല്ലേ അവിടെ വീട് പരിശോധിക്കാൻ വന്നപ്പോൾ എന്താ അവിടെ സംഭവിച്ചു? 100 കണക്കിന് ആളെ കൂട്ടിക്കൊണ്ട് ആ ഇ ഡി ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കുകയും കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. ഷെയ്ഖ് ഈ ഷാജഹാൻ ഷെയ്ഖ് ആരാണ്? മമതയുടെ വലം കൈയാണ്. 24 ഫർഖാന എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട മമതയുടെ തട്ടകമാണ്. അവിടെ 5 സീറ്റുണ്ട്, 2 ഫർഖാനയുണ്ട്, നോർത്തും സൗത്തും. ആ 2 ഫർഖാനയിലും കൂടി 10 സീറ്റാവുള്ളൂ. അതിന്റെ മുഴുവൻ ചുമതലക്കാരനാണ് ഈ ഷാജഹാൻ ഷെയ്ഖ്. ഒടുവിൽ മമതയ്ക്ക് തന്നെ അയാളെ പിടിച്ചു കൊടുക്കേണ്ടതായ ഒരു ഗതി വന്നു. അങ്ങനെ അവരുടെ മന്ത്രിമാർ എത്ര പേരാണ് അകത്തിരിക്കുന്നത്? റേഷൻ തട്ടിപ്പ്, വിദ്യാഭ്യാസ തട്ടിപ്പ്, തട്ടിപ്പുകളുടെ ഒരു നീണ്ട നിര. മമത ഉൾപ്പെടെയുള്ള ഒരു ശാരദാ ചിട്ടി ഫണ്ടിന്റെ അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. അങ്ങനെ സർവത്ര ഒരു ഭാഗത്ത് അഴിമതി, ഒരു ഭാഗത്ത് അക്രമം, അരാജകത്വം, ഇത്രത്തോളം മോശമായ സ്ഥിതിയുള്ള ഒരു സംസ്ഥാനം നമ്മുടെ ഈ രാജ്യത്തിൽ. പണ്ട് നമ്മൾ ഈ ബീഹാറിനെ കുറിച്ചൊക്കെ പറയുമായിരുന്നു, ക്രമസമാധാന നില യു പിയെ കുറിച്ചും നമ്മൾ പറയുമായിരുന്നു. ഗുണ്ടാരാജാണ് പട്ടാപ്പകര ഒഴിവാക്കുന്ന ഇറങ്ങി നടക്കാനെ. അതിനേക്കാൾ വളരെ മോശമായ ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ഈ പശ്ചിമബംഗാൾ പോയിക്കൊണ്ടിരിക്കുന്നതല്ല പോയത്. ഇനി മറ്റൊന്നും കൂടെ നമുക്ക് നോക്കാം. ഈ സി വി ആനന്ദബോസ് ആണ് ഇപ്പൊ അവിടുത്തെ ഗവർണർ. പൊതുവെ അദ്ദേഹത്തിന് ഒരു ശാന്തനായ വ്യക്തിയായിട്ടാണ് എല്ലാവരും കാണുന്നത്. ഇതിന് മുമ്പ് അവിടെ ഇരുന്ന വ്യക്തി ധൻഖർ ആയിരുന്നു. ധൻഖർ ഇപ്പൊ നമ്മുടെ ഉപരാഷ്ട്രപതിയാണ്. ഈ ധൻഖർ കുറച്ചുകൂടെ വീര്യമുള്ള ഒരു ടൈപ്പാണ്. പെട്ടെന്ന് വയലന്റ് ആകുകയും എന്തെങ്കിലും പറഞ്ഞ പാർലമെന്റിൽ ചുരുട്ടിക്കൂട്ടുന്ന കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായ സംഭവമാണ്. അല്ല, മമതയായിട്ട് ഡെയിലി ഇടി വെച്ചുകൊണ്ടിരുന്ന ഒരു പാർട്ടിയാണ് ഈ ധൻഖർ. ഏകദേശം അതിനേക്കാൾ വീര്യം കൂടി. അതായത് ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പം എസ് എഫ് ഐ തടകം നടന്ന് ഇറങ്ങി നടക്കുകയും അങ്ങനെയല്ലായിരുന്നു, അവരുടെ കോട്ടകളിലായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. അങ്ങനത്തെ ഒരു വലിയ പ്രശ്നം നടന്നു. അവിടുന്നേക്കാണ് ഈ സി വി ആനന്ദബോസ് വരുന്നത്. പൊതുവെ ശാന്തൻ എന്നാണ് എല്ലാവരും അറിയുന്നത്. അദ്ദേഹം ഒരു അദ്ദേഹത്തിന് മുഖം പോലും മാറിയതായിട്ട് അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന് പോലും ഇപ്പൊ സഹിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറത്തേക്കായി. കാരണം അദ്ദേഹം അവിടെ വരുമ്പോൾ, അദ്ദേഹം ഗവർണറായിട്ട് ചാർജ് എടുക്കുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യം ഇവിടെ എല്ലാം. അപ്പൊ അന്ന് ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം എഴുതിയത് മമതയുമായിട്ട് നല്ല ടേംസിലാണ് അദ്ദേഹം പോകുന്നതെന്നാണ്. കാരണം അദ്ദേഹം അവിടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അദ്ദേഹം തയ്യാറല്ലായിരുന്നു. പക്ഷെ പിന്നീട് നാം കണ്ടത് വലിയ രീതിയിൽ തന്നെയുള്ള ഇതിൽ അദ്ദേഹത്തിന് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിഞ്ഞില്ല. സന്ദേശ് ഖാലിയിൽ സ്ത്രീകളുടെ കൂട്ടമാനഭംഗം, പീഡനം, ഇതെല്ലാം ഇതിനൊക്കെ എതിരെ അദ്ദേഹം പ്രതികരിച്ചു തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിനെതിരെ പീഡന കേസ് കൊടുത്തു, ലൈംഗിക പീഡന കേസ്. അപ്പം അങ്ങനെ അദ്ദേഹത്തെ ഒതുക്കാൻ ശ്രമിച്ചു. ഇപ്പൊ അദ്ദേഹം ഗതിയില്ലാതെ, അതായത് ഇനി ഒന്നും ആ നാട്ടിൽ നടക്കില്ല എന്നൊരു സ്ഥിതി ഇരുന്നപ്പോഴാണ് അദ്ദേഹം പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞത്. ദില്ലിക്ക് അദ്ദേഹം പോയത് മിനിഞ്ഞാന്നാണ്. അപ്പൊ അദ്ദേഹം പോകുന്നതിന് മുമ്പ് അദ്ദേഹം അവിടെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ജനാധിപത്യം മരിച്ചുകൊണ്ടിരിക്കുകയാണ് പശ്ചിമബംഗാളിൽ, ഇനി എന്താന്നുള്ളത് കേന്ദ്രം തീരുമാനിക്കട്ടെ. അദ്ദേഹം രാഷ്ട്രപതിയെ മാത്രമല്ല അമിത്ഷായും കണ്ട് ചർച്ച നടത്തുന്നുണ്ട്, സ്ഥിതിഗതികൾ ധരിപ്പിക്കും. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഒരു ശക്തമായ ഒരു നടപടി പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനത്തിന് ശേഷം ഉണ്ടാകും എന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. പിരിച്ചുവിടെ വിട്ടാലും ആർക്കും അതിനകത്ത് വലിയ വിഷമം തോന്നാൻ സാഹചര്യമില്ല. അങ്ങനത്തെ ഒരു ഇതിനിടയ്ക്ക് വേറെ ചില കളികൾ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഈ മമതയെ കൂടെ നിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ എൻ ഡി എ സർക്കാരും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് ഈ വൈ എസ് ആർ കോൺഗ്രസിനോട് സ്വീകരിച്ച അതേ നിലപാട്, മമതയെ ഒരു സൈഡിൽ കൂടെ നിർത്തിക്കൊണ്ട് ഒരു ഇവരുടെ ചില ബില്ലുകൾക്കൊക്കെ അവർ ഇറങ്ങിപ്പോ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റാനും ശ്രമിക്കുന്നുണ്ട്. അതായത് ഇപ്പം മമത ഒരു കാര്യത്തിൽ ഇപ്പോൾ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നത് സി ബി ഐയുടെ അന്വേഷണം. അത് മമത അംഗീകരിച്ചല്ല, അതിന് വലിയ രസമുണ്ട്. കാരണം മമത ബാനർജി ആ കുട്ടിയുടെ വീട്ടിൽ പോയിരുന്നു, ഈ കൊല്ലപ്പെട്ട കുട്ടിയുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നത് രക്ഷകർത്താക്കളുടെ ഇടയിൽ. അപ്പൊ അവിടെ വെച്ച് മമത പറഞ്ഞിരുന്നു, ഞാൻ ഞായറാഴ്ച വരെ സമയം കൊടുക്കും ഇതിന്റെ പ്രതികളെ പിടിക്കാനൊക്കെ ആയിട്ട്, ഒരാഴ്ച സമയം കൊടുക്കും. അതിന് കഴിഞ്ഞ് നടന്നില്ല, ഞാൻ ഇത് കേസ് സി ബി ഐ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അതിന് തൊട്ട് അടുത്ത ദിവസം തന്നെ പശ്ചിമബംഗാൾ ഹൈക്കോടതി തന്നെ കേസ് സി ബി ഐക്ക് വിട്ടുകൊണ്ട് ഉത്തരവിറക്കി. അവിടെയാണ് മമത പൊളിയുന്നത്. ഇപ്പൊ അദ്ദേഹം സുപ്രീം കോടതിയോട് പറഞ്ഞത് ഇപ്പൊ പെട്ടുപോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവർക്ക് ഒരു ഗ്യാപ്പ്, അതായത് ഇതിനകത്ത് പ്രതികളിൽ പലരും തൃണമൂൽ കോൺഗ്രസിന് വേണ്ടപ്പെട്ട ആൾക്കാരാണെന്നാണ് പറയുന്നത്. അനുകൂലികളാണ്, അല്പം ക്യാഷ് ടീമാണ്, ഫണ്ടർമാരൊക്കെയാണ് പാർട്ടിക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഇവരെ രക്ഷപ്പെടുത്താനുള്ള വഴികളാണ് ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിനാണ് ഈ ഒരാഴ്ച സമയം എന്ന് പറഞ്ഞത്. പക്ഷെ മമതയ്ക്ക് അക്കിടി പറ്റിപ്പോയി. അത് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ ഹൈക്കോടതി സി ബി ഐക്ക് കേസ് അന്വേഷണം കൈമാറുകയും ചെയ്തു, സുപ്രീം കോടതി ഇപ്പൊ നേരിട്ട് ഇടപെടുകയും ചെയ്തു. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്.
ഇവിടെ എന്താണ് സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്നത്? മമതാ ബാനർജി മുഴുവൻ സർക്കാർ അങ്ങോട്ട് മാറിയെന്നു, ഈ കേസ് നമ്മുടെ മേൽനോട്ടത്തിൽ നമ്മൾ നോക്കിക്കോളാന്നാണ് സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്നത്. അല്ല, അവിടെയാണ് അതിൻ്റെ ഒരു അപകടം. ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. കുറച്ച് നാൾക്ക് മുമ്പ് അവിടെ CBIയുടെ ഒരു റെയ്ഡ് വന്നിരുന്നു. അതായത് ഈ അരിക്കുമ്പോണമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ മന്ത്രിയുടെ വീട്ടിലൊക്കെ റെയ്ഡ്. അപ്പൊ ആ CBIയുടെ ഓഫീസ് വളഞ്ഞ് മമതാ ബാനർജിയുടെ നേതൃത്വത്തിലാണ് കല്ലേറ് നടത്തിയത്. മമതാ ബാനർജി മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി തന്നെ മാർച്ചിന് നേതൃത്വം കൊടുക്കുന്നു. ആ CBIയുടെ ഓഫീസ് കല്ലുപെറുക്കുക, അതാണ് ഞാൻ പറഞ്ഞത്. ഈ ലോകത്ത് നമ്മുടെ സംസ്ഥാനങ്ങളിൽ പലരും ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഉദാഹരണം, നമ്മുടെ കേരളത്തിലെ സംസ്ഥാന സർക്കാര് കേന്ദ്ര സർക്കാരിന് എതിരെയാണ് അവര്. പക്ഷെ അവര് പോലും ഇത്തരത്തിൽ പെരുമാറാറില്ല. കാരണം ഇവിടെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ഇവിടെ ED വരുന്നില്ല. നമ്മുടെ സംസ്ഥാനത്ത് ED വരുന്നുണ്ട്, CBI വരുന്നുണ്ട്, പല അന്വേഷണങ്ങൾ. ഇവിടെ അങ്ങനെ കല്ല് വാരി എറിയാനോ ഇല്ലെങ്കിൽ ടയർ കൂട്ടിയിട്ട് കത്തിച്ച് അവരെ തടയാനോ കൊല്ലാനോ ശ്രമിക്കുന്നു. തമിഴ്നാട്ടിൽ സ്റ്റാലിൻ ശക്തനായ ഒരു മുഖ്യമന്ത്രി അല്ലേ? അവിടെ ഇത് നടക്കുന്നില്ല. ഇവിടെ വേറെ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത ചില കാര്യങ്ങളാണ് പശ്ചിമ ബംഗാളിൽ മമത നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് എത്ര നാൾ മുൻപോട്ട് പോകുമെന്ന്, കാരണം മമതയുടെ ഒരു തട്ടകം ഏതാണ്ട് അവർക്ക് നഷ്ടപ്പെടുമോ എന്ന് അവർക്ക് വലിയ ഭീതിയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതും ഈ BJPയോടുള്ള എതിർപ്പ് കൊണ്ട് ജയിച്ചതല്ല, അവരുടെ മസിൽ പവർ കൊണ്ട് ജയിച്ച് കയറിയതാണ് പലയിടത്തും. കാരണം പലയിടത്തും BJPയുടെ വോട്ടർമാരെ തടയുന്നതിന് വിഷ്വൽസ് സഹിതം മാധ്യമങ്ങൾ വാർത്ത ചെയ്തിരുന്നു. വോട്ട് ചെയ്യണ്ട, ഇനി BJP കൂടുതൽ കിട്ടുന്ന വോട്ടിംഗ് സ്റ്റേഷനിലെ വോട്ടിംഗ് പോലും തടസ്സപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. കാരണം എല്ലാവർക്കും ജീവനാണല്ലോ വലുത്, ഒരു വോട്ടല്ലല്ലോ പ്രധാനം. ഇവിടെ ഇന്ന് MLA ജയിച്ചില്ലെങ്കിൽ ഇന്നലത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണാം. ഇന്നലെ അവരുടെ ഒരു മന്ത്രി പറഞ്ഞിരിക്കുന്നത് മമതയെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ കൈതല്ലി ഒടിക്കും എന്നാണ് പറഞ്ഞത്. പബ്ലിക്കായിട്ട് പറഞ്ഞിരിക്കുന്നത്, പബ്ലിക്കായിട്ട് അവർ അങ്ങനെ പബ്ലിക്കായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് അങ്ങനെ ഒരു മന്ത്രി പറയണമെങ്കിൽ രഹസ്യമായിട്ട് അവരെന്തൊക്കെ ചെയ്യാൻ പറ്റും അവർക്ക്. അപ്പൊ അങ്ങനെ ജനങ്ങളെ പൊന്നുചേട്ടാ, ഇങ്ങനെ ഒരു സംസ്ഥാനം നമ്മുടെ 28 സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ ഒരു സംസ്ഥാനം പശ്ചിമ ബംഗാൾ മാത്രമേ കാണുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഇതിൽ വേറൊരു സംഭവം ഞാൻ മനസ്സിലാക്കുന്നത് എന്താറിയോ, ഈ യുവതിയുടെ ശവശരീരം ഉണ്ടല്ലോ, ഈ യുവതിയുടെ ശവശരീരം കൊണ്ട് പോലീസ് മറവ് ചെയ്യാൻ കാണിച്ച, ദഹിപ്പിക്കാൻ കാണിച്ച ആ ഒരു തിടുക്കമാണ്. രണ്ട് ശവശരീരങ്ങൾ ദഹിപ്പിക്കാൻ ഇരിക്കുമ്പോൾ യുവതിയുടെ ശവശരീരം അവിടെ കൊണ്ടുവച്ചിട്ട് ആ ക്രിമറ്ററി, ആ ഫ്യൂണറൽ നടക്കുന്ന ആ സ്ഥലത്ത് ദഹിപ്പിക്കുന്ന ആൾക്കാരെ ഭീഷണിപ്പെടുത്തി പോലീസ്. എന്നിട്ട് പറയുന്നത് ഈ ജഡം ഇപ്പൊ അഴുവിപ്പോകും, നിങ്ങൾ എത്രയും പെട്ടെന്ന് ദഹിപ്പിച്ചോളോ എന്ന് പറഞ്ഞ് ഈ രണ്ട് ശവശരീരങ്ങൾക്ക് മുമ്പേ ക്യൂവിന് ഏറ്റവും മുമ്പിൽ കൊണ്ട് എത്തി ദഹിപ്പിച്ചു. ഇത് കോടതി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഓർമ്മ വരുന്ന ഒരു സംഭവം, ഈ ഹത്രാസില് ഒരു പെൺകുട്ടിയുടെ ശവശരീരം ഇങ്ങനെ ദഹിപ്പിച്ചപ്പോ മമതാ ബാനർജി ഇവിടുന്ന് കത്തയച്ചു. കത്തയച്ചിട്ട് മമതാ ബാനർജി പറഞ്ഞിരിക്കുന്നത് അത് എന്റെ മകളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ എന്റെ മകളും ഇവിടെ മരപ്പായും. അങ്ങനെയാണ് ഈ മമതാ ബാനർജിയുടെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഈ മമതാ ബാനർജിയെ ഇത്രയും ചുരുട്ടിക്കൂട്ടിയിട്ടുള്ളത് അന്ന് ഹത്രാസ് വിഷയത്തില് ഇവിടുന്ന് സിദ്ദിഖാപ്പനെ അടക്കം പിടിച്ചുകൊണ്ട് പോയപ്പോ കള്ള കണ്ണീര് പൊഴിച്ച കള്ള മാധ്യമ പ്രവർത്തകരുടെ കൂട്ടത്തിൽ ഏറ്റവും എനിക്ക് ഓർമ്മ വരുന്ന ഒരു മാധ്യമ പ്രവർത്തകയാണ് ഇവിടെ ഷാനി പ്രഭാകർ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തക. അവരുടെ മറ്റേ പരിപാടി ഉണ്ടല്ലോ, പറയാതെ വയ്യ, മറ്റേ ചൊറിയാതെ വയ്യ എന്ന് പറഞ്ഞ പരിപാടിയിലൊക്കെ അവര് ഹത്രാസിനെ കുറിച്ച് അവർ കള്ള കണ്ണീര് പൊഴിച്ച നമുക്ക് കാണണം. ഒരക്ഷരം മിണ്ടുന്നില്ല, അത് ഒരു അക്ഷരവും മിണ്ടുന്നില്ല. ഈ മാധ്യമ പ്രവർത്തക, ഈ SDPA ഇവിടെ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ ഞങ്ങൾ ഇവിടെ ചർച്ചയാക്കാത്തത് BJP വളർന്നു പോകും എന്ന് പരസ്യമായിട്ട് ഒരു ചർച്ച ചെയ്തിരുന്ന പറഞ്ഞ മാധ്യമ പ്രവർത്തകയാണ്. ഹത്രാസിനെ കുറിച്ചുള്ളതിന് ഒരു ചർച്ചയുമില്ല. ബംഗാളിലെ വിഷയം ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല രാമതാരാണ എന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ അടുത്ത് മൈക്കും കൊണ്ടു ചെന്നപ്പോ രാഹുൽ ഗാന്ധി പറഞ്ഞത് മാധ്യമ പ്രവർത്തകർ വിരട്ടുകയാണ് രാഹുൽ ഗാന്ധി. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് ഇത് കേരളത്തിലെ മാധ്യമങ്ങൾ കാണിച്ചിട്ടില്ലല്ലോ, പറഞ്ഞത് ഞാനിവിടെ വേറൊരു പരിപാടിക്ക് വന്നിരിക്കുകയാണ്, അപ്പൊ നിങ്ങൾ എന്നോട് ആ തരത്തിലുള്ള ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കാവുള്ളൂ കേട്ടോ, ഒന്നുമില്ലെങ്കിൽ ഞാനൊരു സെലിബ്രിറ്റി അല്ലേ എന്നുള്ള രീതിയിലാണ് രാഹുൽ ഗാന്ധിയുടെ സംസാരം. എന്തൊക്കെയാ ചേട്ടാ ഇവിടെ നടക്കുന്നത്? അല്ല, പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധിക്ക് അവിടെ പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല. കാരണം അവിടുത്തെ കോൺഗ്രസ് ഈ ഹൈക്കമാൻഡ് പറയുന്നൊന്നും കേൾക്കുന്നില്ല. അവരാണ് ആദ്യം സന്ദേശ് ഖാലിൽ അടക്കം നിരഞ്ജൻ ചൗധരി എന്നാണ് അവരുടെ ലീഡറുടെ പേര്. വളരെ മിടുക്കനായ ഒരു മനുഷ്യനാണ്, അദ്ദേഹം ജയിക്കുകയും ചെയ്യുന്നുണ്ട്. അത്രയും കോൺഗ്രസ് തകർന്ന് അരിപ്പണമാകുമ്പോഴും ജയിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം ഇതിനെതിരെ സന്ദേശ് ഖാലിൽ പോയി സമരം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് മമതയുടെ താല്പര്യമൊന്നും ഇല്ല അവിടുത്തെ. കാരണം അവർക്ക് നിലനിൽക്കണമെങ്കിൽ, അവരുടെ സ്റ്റേറ്റിൽ നിലനിൽക്കണമെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഐഡിയും കൊണ്ട് മുമ്പോട്ട് പോയ കാര്യമൊന്നുമില്ല. അപ്പോ അവര് ശക്തമായി തന്നെ അവരാണ് ആദ്യം പറഞ്ഞത്, കോൺഗ്രസ് ആണ് പറഞ്ഞത് കേന്ദ്ര സർക്കാർ എത്രയും പെട്ടെന്ന് പശ്ചിമ ബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞു. BJP രണ്ടാമതാണ് ഏർപ്പെടുന്നത്. അവിടെ CPM BJP ഇതെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടാണ് ഇത് പറയുന്നത്, ഇതിനെ എതിർക്കണം. ഇപ്പൊ അവിടെ സമരം നടക്കുന്നത് ഈ CPMഉം BJPയും കൂടെ സംയുക്തമായിട്ടാണ്. ഈ മമതാ ബാനർജി പറഞ്ഞതിനകത്ത് കുറച്ച് സത്യമുണ്ട്, അവർ തമ്മിൽ സംയുക്തമായിട്ട് തന്നെ സമരം നടത്തുന്നത് പല. ഇതിപ്പോ നമ്മൾ ആദ്യമായിട്ടല്ലേ ഈ സംയുക്ത സമരം. കാരണം വിചേട്ടൻ അറിയാലോ, കാരണം ഈ CPMന് BJP ഇല്ലാതെ ഇപ്പൊ അവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ലേ? ഉമ്മാരെ ഓട്ടിച്ചില്ലേ? മുണ്ടും പറിച്ചടിക്കുകയാണല്ലോ മമതാ ബാനർജി അവിടെ. അല്ല, ഈ രണ്ട് കൂട്ടരും കൂടെ ഇപ്പൊ ചേരേണ്ട വന്നൊരു സാഹചര്യം ഇപ്പൊ ആദ്യമായിട്ടല്ല. ഇതിനു മുമ്പ് ഒരു സാഹചര്യത്തിൽ അവർ ചേർന്നിരുന്നു. എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ആദ്യത്തെ ഒരു തവണ പിന്നെ ഈ CPMനെതിരെ CPMമാരെ ഒതുക്കാൻ വേണ്ടി മമതാ ബാനർജി വലിയ രീതിയിൽ ആക്രമണം അഴിച്ചു. അന്നാണ് ഈ CPMമാര്
കാര്യാലയത്തിൽ അഭയം തേടിയ വാർത്തയും ഒപ്പം തന്നെ CPM ഓഫീസുകൾ BJP ഓഫീസ് അന്ന് ഇവർ ഒന്നിച്ചാണ്. അതിനുശേഷം പലപ്പോഴും ഇത്തരം അക്രമ സംഭവങ്ങൾ ഇവർ ഒന്നിച്ചു നിന്നിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. കാരണം ഈ ധനുഷ് പറഞ്ഞത് ശരിയാ, കാരണം ഈ രണ്ട് കൂട്ടർക്കും കൂടെ ഒന്നിച്ചു നിന്നാലേ ഇത് മുമ്പോട്ട് പോവുകയുള്ളൂ. അപ്പൊ അതാണ് അതിന്റെ ഒരു വലിയ രസകരമായ കാര്യം. അതെ, അപ്പം ആ ഒരു രീതിയിലാണ് ഇപ്പൊ അവിടെ മൂവ്മെന്റ് നടക്കുന്നത്. അതായത് മമത ഒഴിച്ച് ബാക്കി എല്ലാവരും ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് നടത്തുന്ന ഫൈറ്റാണ്. കേന്ദ്ര സർക്കാർ ഇനി ഒരു നിലപാടെടുക്കണം, ഇല്ലെങ്കിൽ ഒരു നടപടി അഭികാമ്യമായ ഒരു കാര്യം. അത് അത്രയും പെട്ടെന്ന് ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയാണ്. പിന്നെ BJP സംബന്ധിച്ച് അവർ പറയുന്ന ഒരു സാധനം, എന്തുകൊണ്ട് ഞങ്ങൾ നടപടി എടുക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, ഈ രാഷ്ട്രപതി ഭരണത്തിനെതിരെ, അതായത് ഈ സ്റ്റേറ്റുകളെ പിരിച്ചുവിട്ടിട്ടുള്ള ആ സമരങ്ങൾ ഏറ്റവും കൂടുതൽ നടത്തിയിട്ടുള്ളത് ഞങ്ങളാണ്, ഞങ്ങളുടെ സർക്കാരുകളാണ് ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ പിരിച്ചുവിട്ടിട്ടുള്ളത്. അന്ന് ഞങ്ങളെടുത്ത നിലപാട് ഇത് തെറ്റാണെന്നായിരുന്നു. അപ്പൊ എങ്ങനെയാണ് ഞങ്ങൾക്കൊരു സർക്കാരിനെ പിരിച്ചുവിടാൻ കഴിയുന്നതെന്നാണ്. പക്ഷെ ഇപ്പോൾ പിരിച്ചുവിടുകയല്ലോ ചെയ്യുന്നത്, സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്ത് നിർത്തിക്കൊണ്ട് സ്ഥിതിഗതികൾ നേരെയാക്കി വീണ്ടും ആ ഭരണത്തിനെ ഏൽപ്പിക്കുകയോ ഇല്ലെങ്കിൽ വീണ്ടും പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പിന് പോവുകയൊക്കെ ചെയ്യാം അല്ലേ. അങ്ങനെയാണ് സാധാരണഗതി ചെയ്യേണ്ടത്. കാരണം ഈ ക്രമസമയ ഇത് കേന്ദ്രസേനയെ പോലും അവിടെ ഇറക്കിക്കഴിഞ്ഞാൽ അതിന് ബദലായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് കേന്ദ്രസേനയെ ഇറക്കിയിട്ട് ആ കേന്ദ്രസേനയെ പോലും ഇവരാണ് റൂട്ട് മാപ്പും വരച്ചു കൊടുക്കുന്നത്. ആ എങ്ങോട്ട് പോകണം, കാരണം കേന്ദ്രസേന ഒരിക്കലും അവിടെ ഉള്ളതല്ല, പുറത്തുനിന്ന് വരുന്ന ഇതാണ്. അതായത് പശ്ചിമബംഗാൾ പോലീസ് തന്നെയാണ് ഇവരെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങോട്ടാണ് പോകേണ്ടത് എന്താണ്. അപ്പൊ അങ്ങനെ ഒരു നീക്കമാണ് അവിടെ നടക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ബംഗ്ലാദേശിലെ ഇഷ്യൂസ് കൂടെയൊക്കെ വന്നു കഴിയുമ്പോൾ ബംഗാൾ എന്ന് പറയുന്നത് കൂടുതൽ സൂക്ഷിക്കേണ്ട ഒരു പ്രദേശം കൂടിയാണ്. കാരണം ബംഗ്ലാദേശ് തൊട്ടടുത്ത് കിടക്കുന്നു, അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് നിൽക്കുന്നു. നമുക്കൊരു വലിയ പ്രശ്നം തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. എന്താണ് കേന്ദ്ര സർക്കാരിന്റെ നടപടി എന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയുമായിരിക്കും. ഈ കോടതി ഇടപെട്ട് കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ പൊളിറ്റീഷ്യന്മാർക്കൊക്കെ ഭയങ്കര സുഖമാണ്. കാരണം കോടതി ഇടപെട്ട് എല്ലാവരും കോടതി ഇടപെട്ടില്ല, ഞങ്ങളൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞാൽ രണ്ടു കൂട്ടരും പറയുന്നില്ല. അപ്പൊ അതിന് അതാണ് അതിനകത്ത് ഒരു രീതി. അല്ല ചേട്ടാ, അവസാനമായിട്ട് എനിക്കൊരു ചോദ്യം കൂടെ ചോദിക്കാനുണ്ട്. അതായത് ഞാൻ പണ്ട് മുതലേ വിചാരിക്കുന്ന ഒരു കാര്യം, ഇത്രയും അട്രോസിറ്റീസ് നടക്കുന്ന ഒരു സംസ്ഥാനം, ഇത്രയും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു ഭരണ സംവിധാനമുള്ള ഒരു സംസ്ഥാനം, ജനാധിപത്യം പോലും നേരെ ചൊവ്വയെ മാനമര്യാദയ്ക്ക് നടപ്പിലാകാത്ത ഒരു സംസ്ഥാനം, ഇങ്ങനെ ഒരു സംസ്ഥാനം ഉണ്ടായിട്ട് നരേന്ദ്രമോദി എന്തുകൊണ്ടാണ് ഇവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താത്തത്? എന്താ വിഷയം? അത് ഞാനിതാണ് പറഞ്ഞത്, BJPയുടെ സ്റ്റാൻഡ് എക്കാലത്തും ഈ രാഷ്ട്രപതി ഭരണത്തിനെതിരാണ്. കാരണം ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പിരിച്ചുവിടപ്പെട്ട രാഷ്ട്ര സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് ഏറ്റവും കൂടുതൽ പിരിച്ചുവിടപ്പെട്ടത്. BJPയും അന്ന് BJPയുടെ കൂടെ നിൽക്കുന്ന ഘടകകക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ തന്നെയായിരുന്നു. അന്ന് അതിനെതിരെ ഒരുപാട് സമരം ചെയ്തിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് BJP. അവരുടെ എക്കാലത്തെ നിലപാട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തരുത്, ജനാധിപത്യം ധ്വംസിക്കരുതെന്നാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ആ സ്റ്റാൻഡിൽ നിന്ന് മാറി അവർക്ക് ഒരുപക്ഷെ മാനസികമായ ബുദ്ധിമുട്ടുണ്ടാകാം രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതിൽ. പക്ഷെ അതിന് പകരം വേറെന്തെങ്കിലും സൊല്യൂഷൻ അവർ കണ്ടെത്തണം. രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയില്ല, അവർ കാശ്മീരിൽ ഏർപ്പെടുത്തുന്നില്ലേ, ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അത് പറ്റും, പറ്റാത്ത സാഹചര്യം ഒന്നും നിലവിലൊന്നുമില്ല. അതിലേക്ക് പോവുക എന്നുള്ളതാണ്, അതാ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇനി മമതയെ കൂടെ നിർത്തിക്കൊണ്ട്, പാരലി നിർത്തിക്കൊണ്ട്, മുന്നണിക്കകത്തല്ല, മുന്നണിക്ക് പുറത്ത് മമതയെ ഒരു സൈഡാക്കി നിർത്തിക്കൊണ്ട് ഇവർക്ക് ഇവരുടെ ബില്ലുകളും കാര്യങ്ങളും പാസ്സാക്കാൻ വേണ്ടി ഒരു നീക്കമാണോ, അതോ ഇനി ഇവരുടെ നിലപാട്, അതായത് എന്താ സർക്കാരുകളെ പിരിച്ചുവിടുന്നതിന് ഞങ്ങൾ എതിരാണ് എന്നുള്ളവരുടെ നിലപാടാണോ പ്രശ്നം എന്നൊക്കെ ഉള്ളത് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും. പക്ഷെ ഇപ്പോഴിവരെല്ലാം രക്ഷപ്പെട്ടിരിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ സുപ്രീം കോടതിയുടെ ഒക്കെ ഒരു നേതൃത്വത്തിലാണ് അന്വേഷണം എന്ന് പറയുമ്പോൾ ഇപ്പൊ രണ്ടു കൂട്ടി ആരും അനങ്ങത്തില്ല. ഇനിയിപ്പം അതിന്റെ ഒരു ഒരു പഴി ജാരിക്കൊണ്ട് രക്ഷപ്പെടും. ആ അതെ, കോടതി ഇടപെട്ടിട്ടുണ്ട്, ഞങ്ങളായിട്ടൊന്നും പറയുന്നില്ല, അത് നടക്കട്ടെ, നടന്നിട്ട് പറയാം എന്നൊരു സ്റ്റേറ്റ്മെന്റ്, ഒരു അഴകഴമ്പ സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. പക്ഷെ ഇത് ഏറ്റെടുക്കേണ്ടത്, ഈ സമരം ഏറ്റെടുക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളല്ല, അതിനപ്പുറത്തേക്ക് സാംസ്കാരിക സംഘടനകൾ, വനിതാ സംഘടനകൾ, എന്തുമാത്രം വനിതാ സംഘടനകൾ നമ്മുടെ ഈ രാജ്യത്തും സംസ്ഥാനത്തും ഒക്കെ ഉണ്ട്. കേരളത്തിലെ സാംസ്കാരിക നായകന്മാരെയൊന്നും കാണാനില്ലല്ലോ, എവിടെ പോയി? പിണറായി ജുനൈദിന്റെ വീട്ടിൽ ഒരു 15 ലക്ഷം കൊണ്ട് കൊടുത്തല്ലേ, അല്ലെ? ജുനൈദിന്റെ വീട്ടിലെ 15 ലക്ഷം കൊണ്ട് കൊടുത്ത് പിണറായി. പക്ഷെ ഇവിടെ പിണറായി 10-15 കൊണ്ട് കൊടുത്തു. ഇവിടെ പിണറായി ഒന്നും അനങ്ങുന്നില്ല, എന്തോ എണീക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. ആ കസേരയെന്ന് സുഖം പിടിച്ചു കോട്ടെ, അവരൊക്കെ പൊളിറ്റീഷ്യൻസ് ആണെന്ന് പറയാം. നമുക്ക് ഈ സാംസ്കാരിക നായകരോ ഇല്ലെങ്കിൽ ബുദ്ധിജീവികൾ അല്ലെങ്കിൽ വനിതാ സംഘടനകളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാധ്യമ പ്രവർത്തകരൊക്കെ ഇതിനു വേണ്ടിയിട്ടാണ് നിലകൊള്ളേണ്ടത്. അപ്പൊ അവരാ പണി ചെയ്യുന്നില്ല, നാളെ വന്നിട്ട് നമ്മുടെ അടുത്ത് വേദബോധിച്ചിട്ട് കാര്യമില്ല. അവർ ചെയ്യേണ്ട പണികൾ അവർ കൃത്യമായിട്ട് തന്നെ ചെയ്യുക, എന്നാൽ മാത്രമേ ജനം നമ്മളെ അംഗീകരിക്കത്തുള്ളൂ. കുറഞ്ഞ വർഷം നിങ്ങളുടെ ചാനൽ ഇങ്ങനെ ഒരു ചർച്ച വെക്കാൻ ഒരു മാന്യതയെങ്കിലും കാണിച്ച് ഇതിനൊക്കെ എത്രയിടത്ത് എത്ര ചർച്ച വെച്ചിട്ടുണ്ടെന്നും കൂടെ നമ്മൾ ആലോചിച്ച് നോക്കണം. ഇതൊക്കെ ജനം അറിയേണ്ട കാര്യങ്ങളല്ലേ? ഇതെന്താ ഈ ഡൗട്ടേ? എന്തൊരു ഡൗട്ട്! ഇവിടെ സിദ്ധാർത്ഥന്റെ കൊലപാതകം നടന്നു, ഇതിവിടെ പറഞ്ഞു തീർക്കാം. സിദ്ധാർത്ഥന്റെ കൊലപാതകം നടന്നു സമാനമായിട്ടുള്ള രീതിയിലായിരുന്നു. ഇവിടെ ആണാണ് അവിടെ പെണ്ണാണ് മരണപ്പെട്ടത്. സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിന്റെ അന്വേഷണത്തിന്റെ സ്റ്റാറ്റസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരിടത്തും എത്തിയിട്ടില്ല. അഭിമന്യു എങ്ങനെയാണോ മരിച്ചത് വീണത്, അതുപോലെ തന്നെയാണ് സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിൽ SFI ഗുണ്ടകൾ കൊന്നതാണ്. ഒരിടത്തും എത്തിയിട്ടില്ല ഈ സാധനം.
മമതാ ബാനർജി അവിടെ നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയം മുഴുവൻ മമതാ ബാനർജി കയറി 90% തെളിവ് നശിപ്പിച്ചിട്ട് മമതാ ബാനർജി പട്ടി ഷോ കാണിക്കാനായിട്ട് മമതാ ബാനർജി തെരുവിൽ ഇറങ്ങി സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ നേരത്തെ CBI കല്ല് പുറകെ എറിയാനായിട്ട് ഇവര് എടുത്ത് ഇവരാണ് അവിടുത്തെ ആഭ്യന്തരമന്ത്രി ആരോഗ്യമന്ത്രി. എന്നിട്ട് ഇവര് തെരുവിലിറങ്ങി ഇവർക്കെതിരെ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പെൺകുട്ടിക്ക് നീതി വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. എന്തൊരു വിരോധാഭാസം നോക്കണേ. അപ്പോ ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ നടക്കുമ്പോൾ ഇവിടെയുള്ള ആൾക്കാർ, അതായത് ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകർ നേരത്തെ ഇടപെട്ട വിഷയങ്ങളുണ്ട്, കത്വ കേസ് പിന്നെ ഹത്രാസ് കേസ്. ഈ കത്വ കേസിൽ ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് എന്റെ ഡൗട്ടാണ്, അതിൽ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിരുന്നില്ലേ? 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചിരുന്നില്ലേ? ഹത്രാസിലും അങ്ങനെ തന്നെയാണല്ലോ സംഭവിച്ചത്. അതായത് എവര് പ്രതിഷേധിക്കുന്ന ഈ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം കൃത്യമായിട്ട് ലോ ആൻഡ് ഓർഡർ നടപ്പിലാവുന്നുണ്ട്. ഇവരുടെ പ്രതിഷേധത്തിന് അപ്പുറം ലോ ആൻഡ് ഓർഡർ നടപ്പിലാവാത്തത് ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ്, അങ്ങനെയല്ല പറയണ, രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മരവാഴ ഇരിക്കുന്ന ഇത്രയും സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ലോ ആൻഡ് ഓർഡർ നടപ്പിലാകാതെ അരാജകത്വം നടക്കുന്നത്. അങ്ങനെയല്ലേ? അതാ ഞാൻ മനസ്സിലാക്കുന്നത്, എന്റെ ഡൗട്ടാണ്. അല്ല അല്ല, നേരത്തെ പറഞ്ഞ രണ്ട് കേസിലും പെട്ടെന്ന് തന്നെ കുറ്റപത്രം സമർപ്പിച്ച് അവർക്ക് മതിയായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ അതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കഴിഞ്ഞിരുന്നു, ഭരണകൂടത്തിന് കഴിഞ്ഞിരുന്നു. അതൊരു അതുപോലെ തന്നെ നമ്മുടെ ഈ നിർഭയയുടെ കേസും വളരെ സ്പീഡായിട്ടല്ലേ കാര്യങ്ങൾ മുമ്പോട്ട് പോയത്, അതിന്റെ ശിക്ഷ വിധിക്കുകയും ചെയ്തില്ലേ? ഇതും ഒരു ഫാസ്റ്റ് ട്രാക്കിലേക്ക് പോകണം. പോകണം എന്ന് വെച്ചാൽ ആദ്യം ഇതിന്റെ കാര്യങ്ങൾ പിടികൂടണ്ടേ? പിടികൂടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നേരത്തെ തനുഷ് പറഞ്ഞാ ശരി, ഒരു ഭാഗത്ത് ഇവര് മുഖ്യമന്ത്രിയാണ്, മറുഭാഗത്ത് ഇവര് ഗുണ്ടയെ പോലെയാണ്, പലപ്പോഴും തെരുവിലിറങ്ങി സമരം ചെയ്യുന്നത്. ഈ പെൺകുട്ടി മരിച്ചതിനകത്ത് ഇവരെന്തിനാണ് ആ സമരം ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. കാരണം അവർക്ക് ഇങ്ങനെ പ്രതിഷേധിക്കണമായിരുന്നെങ്കിൽ പ്രതിഷേധിക്കേണ്ട ആവശ്യമുണ്ടോ? അവര് ഭരിക്കുകയല്ലേ, അവർ മുഖ്യമന്ത്രിയല്ലേ, സ്വാഭാവികമായിട്ട് ഈ പ്രതികളെ അവർക്ക് ഈസി ആയിട്ട് പിടിക്കാൻ കഴിയുമായിരുന്നല്ലോ. അതല്ലാതെ അവർ തെരുവിലിറങ്ങും. CBI അവിടെ വന്നിരുന്നു, അന്നേരം അവർ മുഖ്യമന്ത്രിയാണ്, അവർ പോയിട്ടാണ് കല്ലെറിയുന്നത്. എന്തോ അതാ ഞാൻ പറഞ്ഞു, എവിടെയോ എന്തോ ഒരു തകരാറുണ്ട്. അത് എവിടെയാണെന്നുള്ളത് കണ്ടെത്തേണ്ട കാര്യം തന്നെയാണ്. ഇതിനെതിരെ ആരും ഒന്നും മിണ്ടുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു കൊലപാതകത്തെ കുറിച്ചോ ആ പെൺ ഒന്നും ആരും പറയുന്നില്ല, അതാണ് അതിനകത്ത്. പക്ഷെ ദേശീയ മാധ്യമങ്ങളിൽ വലിയ വാർത്തയാണ് കേട്ടോ, അത് ഞാൻ എടുത്തു പറയാം. ദേശീയ മാധ്യമങ്ങളൊക്കെ വലിയ വാർത്തയാണ്, പക്ഷെ കേരളം വലിയ വാർത്ത തന്നെ. കേരള മാധ്യമങ്ങൾ അത്, അതെ, കേരള മാധ്യമങ്ങൾ അത് കണ്ടിട്ടില്ല. പോരാത്തതിന് നമ്മുടെ പ്രിന്റ് മീഡിയാസ് അല്ല, മാതൃഭൂമി അടക്കമുള്ള പ്രിന്റ് മീഡിയാസ് അല്ല ഇന്ന് വളരെ ഗംഭീരമായിട്ട് വാർത്ത കൊടുത്തിട്ടുണ്ട്, എല്ലാത്തിനും വാർത്ത കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ചില ഇരട്ടത്താപ്പ് മാധ്യമ പ്രവർത്തകരുണ്ടല്ലോ, ചില മൊട്ട അരുൺകുമാർ, ഷാനി പ്രഭാകർ, അഭിലാഷ് മോഹൻ, ഇന്ന് കണ്ട് കണ്ടിട്ടേയല്ലേ ഈ സംഭവം, അയ്യോ ബംഗാളോ, അത് കേരള നമ്മുടെ രാജ്യത്തെ സംസ്ഥാനമാണ് എന്നുള്ള രീതിയിലാണ് കുമാരുടെയൊക്കെ പെരുമാറ്റം എന്ന് പറയുന്നത്. എന്തായാലും മമതാ ബാനർജിയെ സുപ്രീം കോടതി ചുരുട്ടി കൂട്ടിയിരിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. മമതയുടെ ഗുണ്ടാരാജ് ഇതോടുകൂടെയെങ്കിലും അവസാനിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ബംഗാളിലെ ഭൂരിപക്ഷം ജനങ്ങളും. അവരെല്ലാമാണ് തെരുവിൽ ഇറങ്ങി സമരം ചെയ്യുന്നത്. ഡോക്ടർമാർ മാത്രമല്ല, ലക്ഷക്കണക്കിന് ആൾക്കാർ. ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് നേരെ 700-700 തരത്തിന് ഗുണ്ടകളെ അഴിച്ചുവിട്ട് ആ സമരം ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇത് വലിയൊരു മിസ്കൺസെപ്ഷൻ ആണ്. എല്ലാം നമ്മുടെ ഈ കായിക ബലം കൊണ്ട് നേരിടാമെന്നുള്ള, ഇന്ത്യ പോലുള്ള ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ബംഗ്ലാദേശിനെ പോലെ എന്താണ് 100,000 പേര് തെരുവിലിറങ്ങി കഴിഞ്ഞാൽ 700 പേരെ കൊണ്ട് നേരിടാനൊന്നും കഴിയില്ല എന്ന് മമതാ ബാനർജി ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഇത് ഏതെങ്കിലും ഒരു ഭാഷയിൽ തർജ്ജമ ചെയ്ത് അവരൊക്കെ എത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. താങ്ക് യു ബിജു, നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.